സങ്കീർത്തന ധ്യാനം എന്ന ഈ അനുഗ്രഹീതമായ പരിപാടിയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം ആയിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് സങ്കീർത്തനങ്ങളും ഒന്നായി നിങ്ങൾക്ക് ആത്മീയ വർദ്ധനക്കിന് കാരണമായെന്നും ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കിടയായി തീർന്നു എന്നും ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രതികരണം അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ദയവായി ഞങ്ങളേത് അറിയിച്ചാലും മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞപ്പോൾ പല വേദഭാഗങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ദാവീദ് തൻ്റെ ശത്രുവിനെ ഭയന്ന് ശൗലിനെ ഭയന്ന് പല പ്രാവശ്യങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഒളിച്ചു പാർത്തതായിട്ട് വായിക്കുവാൻ കഴിയുന്നുണ്ട് അപ്രകാരം ഒളിച്ചു പാർത്തതായ സന്ദർഭത്തിൽ ദൈവവുമായുള്ള തൻ്റെ വ്യക്തിപരമായ ഏകാഗ്രതയിൽ താൻ എഴുതിയ സങ്കീർത്തനങ്ങൾ ഒന്നാണ് മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ വളരെ അനുഗൃഹീതമായ ഒരുപാട് സത്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി നാല് വാക്യങ്ങളും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ധാരാളം കരുത്ത് പകർത്തക്ക നിലയിലുള്ളതായ വാക്കുകളാണ് ദാവീദ് എഴുതി തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എഴുതി ചേർത്തിട്ടുള്ളത് കർത്താവ് നമ്മെ വളരെ സഹായിക്കുമാറാകട്ടെ ഈ സങ്കീർത്തനത്തിനൊരു അഞ്ച് ഭാഗങ്ങളുണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ച് പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളായിട്ട് വാക്യങ്ങളായിട്ട് തിരിച്ച് ഈ സങ്കീർത്തനത്തെ പഠിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ഭാഗം ഇതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ദാവീദിനെ സഹായകരമായി തീർന്ന ദൈവത്തിൻ്റെ നാല് സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് ദാവീദ് എടുത്തു പറയുന്നു ദാവീദിന് സഹായകരമായി തീർന്ന ദൈവത്തിൻ്റെ സ്വഭാവം നാല് സ്വഭാവത്തെപ്പറ്റി അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ദാവീദ് എന്ന ഒരു നിസ്സഹായ മനുഷ്യനെ ദാവീദ് വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും എന്ന ഒരു നിസ്സഹായൻ ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇതിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൽ ഉള്ളതായിരിക്കുന്ന ആശ്രയത്തിൽ ബലം പ്രാപിക്കുന്ന ദാവിതിനെ കാണാൻ കഴിയും ദൈവാശ്രയം എന്ന ബലം വീണ്ടും ഇതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവീക വിടുതൽ എന്ന അനുഗ്രഹത്തെക്കുറിച്ച് ദാവീദ് പാടുകയാണ് ദൈവീക വിടുതൽ എന്ന അനുഗ്രഹം വീണ്ടും അഞ്ചാമത്തെ ഭാഗം ഇതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പരിഭ്രമത്തിൻ്റെ ചിന്തയിൽ നിന്നും ധൈര്യത്തിൻ്റെ ചിന്തയിലേക്ക് ഉയരുന്ന ദാവ് കാണാൻ കഴിയും പരിഭ്രമത്വൻ്റെ ചിന്തയിൽ നിന്നും ധൈര്യത്തിൻ്റെ ചിന്തയിലേക്ക് ഉയരുന്ന ദാവീദിനെ കാണാൻ കഴിയും ഞാൻ ഈ അഞ്ച് ഭാഗങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞത് ഇതിൻ്റെ എല്ലാ വാക്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയത്തില്ല ഈ ചുരുങ്ങിയ സമയത്ത് കഴിയത്തില്ല അതുകൊണ്ട് ഇത് പഠിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വിഭജിച്ചെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തമായ പഠനത്തിന് സഹായകമായിട്ട് തീരും അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവം ദാവീതിന് സഹായകരമായിട്ട് തീരുന്നു ഒന്നുകൂടി ആവർത്തിക്കാം ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവം നീക്കുവാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ മാറ്റുവാൻ കഴിയുന്നതല്ല തൻ്റെ സ്വഭാവം തെജിപ്പുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നാം തീമത്യോ സ്ലേനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം ദാവീതിന് സഹായകരവുമായിട്ട് തീരുന്നു അതൊരു വേറിട്ട അനുഭവമല്ലേ ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നതുപോലെ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു വിഷയമുണ്ട് ആ വിഷയത്തിനൊരു വ്യക്തിയുണ്ട് ഈ സങ്കീർത്തനത്തിലെ വിഷയം വ്യക്തി ദാവീത് തന്നെയാണ് ആ ദാവീത് തന്നിൽ നിന്നും ദൈവത്തോടുള്ളതായ തൻ്റെ ബന്ധത്തിൽ നിന്നും പറയുന്നതായ ഈ വാക്കുകൾ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ താൻ ഓർക്കുന്ന ചില പ്രയോഗങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ സ്വഭാവം തനിക്ക് സഹായ തൻ്റെ ജീവിതത്തിന് സഹായകരമാകുന്നു നമ്മുടെ ജീവിതത്തെ ആ സ്ഥാനത്തേക്ക് ഒന്ന് കൊണ്ടുവരാം ദൈവത്തിൻ്റെ സ്വഭാവം നീക്കിക്കൂടാൻ കഴിയാത്ത തിരിച്ചു കളയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് സഹായകരമാകുന്നുണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പതിവാർച്ചയ നാല് സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് ഒന്നാം വാക്യത്തിൽ ദൈവമേ നിന്റെ നീതി നീതി എന്ന ദൈവീക സ്വഭാവം ദാവീതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്കത് സഹായകരമാകുന്നു ഏതുവിധം ദാവീദ് ആ നീതിയെ ദാവീദിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന സ്വഭാവം തനിക്ക് സഹായകരമാകുന്നു ഒരു നീതിയുള്ള ഉള്ള ജീവിതത്തിന് സഹായകരമാകുന്നു വളരെയധികം ചിന്തിക്കേണ്ടതായ വളരെയധികം ധ്യാനിക്കേണ്ടതായ ഒരു വിഷയം ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ പ്രായോഗിക ജീവിതത്തിന് സഹായകരമായിട്ട് തീരുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത്തെ വാക്യത്തിൽ നിൻ്റെ നാമം നാമം എന്നത് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഏതൊരു പുസ്തകം ഉപയോഗിച്ച പല ഭാഗത്ത് കാണുന്നത് അതൊരു വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ടതാണ് ദൈവമേ നിൻ്റെ നാമം അത് നാവീതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് സഹായകരമാകുകയാണ് ആ വ്യക്തിത്വം തന്നെ സഹായിക്കുന്നു വളരെ ഗൗരവമേറിയ ചില വസ്തുതകൾ മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം അഞ്ചാം വാക്യത്തിൽ ദൈവമേ നിൻ്റെ വിശ്വസ്ഥത അത് എനിക്ക് സഹായകരമാകുന്നു പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ സ്ഥാനത്തുണ്ട് ഞാനതൊന്ന് ചോദിക്കാനോ ഉള്ള സമയമോ സാവകാശം ഇല്ലാത്തത് നിങ്ങൾക്ക് നിന്നോട് നിങ്ങളോട് തന്നെ ചോദിക്കാം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളൊന്നാ ഈ വിശ്വസ്ഥത അതെനിക്ക് സഹായകരമാകുന്നുവോ അ നാലാമതായിട്ട് ഏഴാം വാക്യത്തിൽ നിൻ്റെ ദയ നിൻ്റെ ദയ മൂന്ന് പ്രാവശ്യം ഈ അധ്യായത്തിൽ ദയയെക്കുറിച്ച് പാടുന്നുണ്ട് ദാവീത് നിന്റെ ദയാ ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ ദാവീദ് മെപ്പിബോശ്യത്തിനോട് കരുണ കാണിക്കുമ്പോൾ സമൂഹത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശുലിൻ്റെ കുടുംബത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് വളരെ ഒരു പ്രയോഗം ദൈവത്തിൻ്റെ ദയ ദാവേദിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ തനിക്കത് സഹായകരവുമായിട്ട് തീരുന്നു ഇന്ന് രാവിലെ മുപ്പത്തൊന്നാം സങ്കീർത്തനം വന്ന് വായിക്കണം അതിൻ്റെ ഇരുപത്തിനാല് വാക്യങ്ങളും വായിക്കണം ഇതിൽ പ്രതിപാലിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വിഷയവും ഞാൻ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വിഷയവും നമ്മുടെ പ്രായോഗിക ജീവിതത്തോട് ചേർത്ത് വേണം നമുക്ക് പഠിക്കുവാൻ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് സഹായകരമാകണം രണ്ടാമത്തെ കാര്യം ഇവിടെ വായിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ ദാവിദെന്ന ഒരു നിസ്സഹായ മനുഷ്യനെ കാണാൻ കഴിയുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ചില വാക്കുകൾ ഞാനൊന്ന് കൊണ്ടുവരട്ടെ പതിനാല് പതിമൂ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം കഷ്ടം ഇടപെടാതെ കഷ്ടത്തിലാകുന്നു കഷ്ടം ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു എന്നാണ് ദാവീത് പാടുന്നത് ഒമ്പതാം വാക്യത്തിൽ രണ്ട് വ്യസനം അവിടെ എഴുതിക്കുന്ന വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണവും പ്രാണനും ഉദരവും ക്ഷഴിച്ചിരിക്കുന്നു വ്യസനം മറ്റൊരു വാക്ക് അവിടെ ഉള്ളത് ദുഃഖം താൻ എഴുതിയിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട് എൻ്റെ സംവർശങ്ങൾ നെടുവേൽപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു താൻ ദുഃഖം അനുഭവിക്കുന്നു മറ്റൊരു കാര്യം അവിടെ ഉള്ളത് പതിനൊന്നാം വാക്യത്തിൽ ഞാൻ നിന്ദിതനായി തീർന്നിരിക്കുന്നു നിന്ദിതനായിരിക്കുന്നു എന്നാൽ പതിനൊന്നാം വാക്യത്തിന് രണ്ടാമത്തെ ഭാഗത്ത് വായിക്കുന്നത് എൻ്റെ അയൽക്കാർക്ക് ഞാൻ അതിനിന്ദിതൻ അതിനിന്ദിതൻ നിന്ദിതനാണ് അതിനിന്ദിതനാണ് ഇനി എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവാണ് ഭയത്തിനൊരു കാരണമായി ഞാൻ ഭവിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം താഴെ വായിക്കുന്നത് ഞാൻ ഒരു ഉടഞ്ഞ പാത്രമായിരിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്ക് ഞാനൊരു ഉടഞ്ഞ പാത്രമായിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് ചുറ്റും ഭീതി എന്ന അപശ്രുതി എന്നെ കുറിച്ച് കേൾക്കുന്നു ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്കുകളുടെ മധ്യത്തിൽ ഒരു നിസ്സഹായ മനുഷ്യനായി തീർന്നിരിക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നില്ല കഷ്ടം വ്യസനം ദുഃഖം നിന്ദിതൻ അടി നിന്ദിതൻ ഭയഹേതു ഉടഞ്ഞ പാത്രം ഭീതി എന്ന അപശ്രുതി ഇത്രയും കാര്യങ്ങളാൽ താൻ ഏറ്റവും നിസാരനായി തീർന്നിരിക്കുകയാണ് ഏറ്റവും നിസാരനായിത്തീർന്ന ഒരവസ്ഥാവിശേഷം എന്നാൽ എൻ്റെ മൂന്നാമത്തെ ഭാഗം പറയുമ്പോൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ എത്രമാത്രം നമ്മെ ധൈര്യപ്പെടുത്തുന്നു എത്രമാത്രം നമുക്ക് ആവേശം പറഞ്ഞു തരുന്നു ഞാൻ ആ വാക്കുകളിൽ ചിലതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പതിനാലാമത്തെ വാക്യം ആരംഭിക്കുന്നത് എങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്കിലും യഹോവെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോ മേൽ പ്രസ്താവിക്കപ്പെട്ട ഒരുപാട് വാക്കുകൾ കഷ്ടം വ്യസനം ദുഃഖം നിന്ദിതൻ അടിനിന്ദിതൻ ഭയകേതു ഉടഞ്ഞ പാത്രം ഭീതി എന്നെ അപശ്രുതി ഈ ൂറ്റ കാര്യങ്ങൾ പറഞ്ഞ് നിസ്സഹായതയിൽ നിന്നും നിസ്സഹായതയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഈ ഭക്തൻ പറയാണ് പതിനാലാമത്തെ വാക്കത്തിൽ എങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിച്ചു യഹോവെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ നീ ആണെൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു നീ ആണെൻ്റെ ദൈവം ശക്തിമത്തായ ശക്തവാനായ ഉന്നതനായ മഹോന്നതനായ ഒരു ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു താണെന്നുണ്ട് പറയുകയാണ് ഞാൻ നിന്നിലാശ്രയിച്ചു നീ എന്നെ ബലപ്പെടുത്തി നീ എൻ്റെ ബലഹീനതയെ മാറ്റി അവിടെ വായിക്കുന്നത് പല വാക്കുകളവിടെയുണ്ട് എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം തൊട്ട് താഴെ വായിക്കുന്നത് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ എൻ്റെ ശത്രുക്കളെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഞാൻ നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നടക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് നിനക്കാണ് അറിയാവുന്നത് എനിക്കല്ലെന്ന് എന്ന് വെച്ചാൽ നിന്നാൽ ഞാൻ നടക്കുന്നു എത്ര അനുഗ്രഹീതമായ ഒരു ചിത്രം ആറേഴ് കൂട്ടം കാര്യങ്ങളിൽ ദാവിടുന്ന നിസ്സഹായ മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ അയ്യോ ആ സ്ഥാനത്ത് തന്നെ ധൈര്യപ്പെടുത്തിയ ഘടകം ചനഹോവയിൽ ആശ്രയിച്ചു എൻ്റെ ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ വാക്കിൻ്റെ മാധുര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നുവോ ആ വാക്കുകളെ ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ മാത്രവുമോ ആ വാക്കിലടങ്ങിയിരിക്കുന്ന ആശയം ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിന്നിൽ ആശ്രയിച്ചു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണിരിക്കുന്നത് നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം നിൻ്റെ മുമ്പിൽ ഉണ്ട് നിൻ്റെ പുസ്തകത്തിൽ എല്ലാം ഉണ്ട് എന്നെക്കുറിച്ചുള്ളതെല്ലാം കുറിച്ചുള്ളതെല്ലാം നിൻ്റെ മുമ്പിൽ ഉണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്ക് ആ വാക്ക് പറയുമ്പോൾ അറിയാതെ ഒരാവേശം എന്നിലേക്ക് കടന്നു വരുന്നു നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു ബലഹീനതയിൽ നിൽക്കുന്ന നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു മാത്രമോ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണ് നിൻ്റെ കയ്യിലാണതിരിക്കുന്നത് നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യം പോലെ നീ എൻ്റെ കാലടികളെ നിയന്ത്രിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ദാവീദിനുള്ളത് നിന്നോടൊപ്പം സഞ്ചരിക്കുവാൻ നിന്നോട് കൂടെ യാത്ര ചെയ്യുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ദാവീദിൻ്റെ ആ സ്ഥിരമായ തീരുമാനം ആ സ്ഥിരമായ തീരുമാനം നമുക്കത് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരേ നമുക്ക് അവനോടൊപ്പം ഒപ്പം സഞ്ചരിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ കർത്താവിൻ്റെ നാമം നമ്മൾ മഹത്വമെടുക്കാൻ കഴിയട്ടെ നമുക്ക് ഏറ്റു പറയാം ദൈവമേ നീയാണെൻ്റെ ദൈവം ബലഹീനതകളുണ്ട് ഈ ഈ ഏഴുകൂട്ടം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ഏഴുകൂട്ടം കാര്യങ്ങൾ ഇതെന്തെല്ലാം കാര്യങ്ങൾ നമുക്കൊണ്ട് നമുക്ക് ധ്യാനിക്കാമല്ലോ ഇതിനകത്ത് എല്ലാം ഒന്നും നമുക്കില്ല ചിലതൊക്കെ നമുക്കുള്ളതുവാ ഞാൻ വിസ്മരിക്കത്തില്ല എന്നാൽ നമ്മുടെ കഷ്ടത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും നമ്മുടെ വ്യസനത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും നമ്മുടെ ഇല്ലായ്മയുടെ മധ്യത്തിലാണെങ്കിലും നമ്മെക്കുറിച്ച് ശത്രു ദോഷമായി ചിന്തിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും നമുക്കൊരു കാര്യം പറയാൻ കഴിയും ദൈവമേ നീ എൻ്റെ ദൈവം കാരണം ഇതിനെ എല്ലാം ജയിച്ചിരിക്കുന്ന ഒരുവൻ നീ മാത്രമാണ് ഇതിനെല്ലാം എല്ലാം മറികടന്നിരിക്കുന്നവൻ നീ ഒരുവൻ മാത്രമാണ് ആ നിന്നിലാണ് ഞാൻ ആശ്രയിച്ചത് അതുകൊണ്ട് നീ എൻ്റെ ദൈവം എത്ര അനുഗ്രഹീതമായ വാക്കുകൾ നമുക്കത് ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ടവരെ അതല്ലേ ധ്യാനം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയങ്ങളെപ്പറ്റി നാം തിരിച്ചറിയുന്നതല്ലേ ഈ ധ്യാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കത് ഏറ്റെടുക്കാം നമ്മുടേതായിട്ട് ഏറ്റെടുക്കാം നമുക്കും വായ തുറന്നു പറയാം ദൈവമേ നീ ആണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും നിന്നിലാണ് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ വീണ്ടും നാട്ട് വായിക്കുമ്പോൾ നാലാമത്തെ കാലത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ എന്ന അനുഗ്രഹത്തെ കാണാൻ കഴിയും ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ അവിടെ നിന്ന് പറയാം ദാവീദ് പറയുന്ന ഒരു വാക്ക് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഞാൻ ആ വാക്യം വായിക്കാൻ ധ്യാനിപ്പാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ആകത്വകെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞാൽ ആകെ തുകയിലേക്ക് എത്താൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല മനസ്സിലാകാഞ്ഞിട്ടല്ല അതിൻ്റെ ആഴം അത്ര വലുതാണ് ഞാൻ ആ വാക്കിയൊന്ന് വായിക്കാം നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വാഴ്ത്തപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതകരമായി കാണിച്ചിരിക്കുന്നു ഞാൻ ഈ രണ്ട് വാക്കുകളെ ചേർത്ത് മൂന്ന് വാക്കുകൾ പറയട്ടെ ഒന്ന് നീ സംഗ്രഹിച്ചത് രണ്ട് നീ പ്രവർത്തിച്ചത് മൂന്ന് നീ കാണിച്ചത് നീ സംഗ്രഹിച്ചത് നീ പ്രവർത്തിച്ചത് നീ കാണിച്ചത് എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു വസ്തുത പത്തൊൻപതാം വാക്യത്തിൽ മേൽപ്രസ്ഥാപിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം ഇങ്ങനെ 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 ആണ് എന്നാൽ അതിൻ്റെ നടുവിൽ ദാവീത് പറയാണ് നിന്റെ ഭക്തന്മാർക്കു വേണ്ടി ആ പ്രയോഗം അടിവറയിട്ട് പഠിക്കണം നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചത് നീ പ്രവർത്തിച്ചത് നീ കാണിച്ചു തന്നത് ആ വാക്ക് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശം എന്റെ ഹൃദയത്തെ ഭരിക്കുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത് നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ പ്രവർത്തിച്ചത് അയ്യോ നിന്റെ ഭക്തന്മാരോട് ബന്ധത്തിൽ നീ കാണിച്ചു തന്നത് എത്ര വലിയതായിരിക്കുന്നു ദാവീദ് തിരിച്ചറിയുന്നു ദൈവമേ നീ എൻ്റെ ദൈവം നീ എൻ്റെ ദൈവം ഏറ്റവും ഒടുവിലായിട്ട് ദാവീദ് ഈ സങ്കീർത്തനെ ക്ലൈമാക്സിലേക്ക് വന്നിട്ട് തൻ്റെ പരിഭ്രമത്തിൻ്റെ ചിന്തകളൊക്കെ മാറ്റി താൻ ധൈര്യഹീന ധൈര്യത്തോടെ നിന്നുകൊണ്ട് പറയുന്ന ഒന്നു വാക്കുകളുണ്ട് ഒരാഹ്വാനമുണ്ട് ഒന്നല്ല രണ്ട് ആഹ്വാനങ്ങൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ താൻ ഇങ്ങനെ 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 വായിക്കുന്നു ഏ അവിടെ പരിഭ്രമം എന്നൊരു വാക്ക് തന്നെയുണ്ട് ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്നിയാണ് എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു നിന്നാണ് വായിക്കുന്നത് എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഏ ഇരുപത്തി ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി നാലാമത്ത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്കുകൾ ചേർത്ത് വായിച്ചാൽ രണ്ട് ആഹ്വാനങ്ങൾ ദാവു തരുന്നുണ്ട് ഒന്ന് അവനെ സ്നേഹിപ്പീൻ രണ്ട് അവനിൽ ധൈര്യപ്പെട്ടിരിപ്പീൻ ദാവു പറയാണ് അവനെ സ്നേഹിപ്പീൻ പ്രിയപ്പെട്ടവരെ എന്തെന്നില്ലാത്തൊരാവേശം ഈ ധ്യാനാത്മക ചിന്തയിൽ എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് താൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആവേശത്തോടെ ആവേശത്തോടെ താൻ പറയുകയാണ് യഹോവേ സ്നേഹിപ്പീൻ കഷ്ടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും നിസ്സഹായമായിരിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വന്നാലും ദാവിത് ആഹ്വാനം ചെയ്യുന്നു അവനെ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്നേഹിപ്പീൻ അവനിൽ ധൈര്യപ്പെട്ടിരിപ്പീൻ രാവിലെ ഈ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം നമ്മോട് ഉള്ള ദൈവത്തിൻ്റെ ആഹ്വാനം അവനെ സ്നേഹിക്കാം അവനിൽ ധൈര്യപ്പെട്ടിരിക്കാം അവനിൽ മാത്രം ആശ്രയിക്കാം സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ ഈ ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ